Hi friends, welcome to Garam Masala, the magic spices of cooking. Unnakaya or stuffed plantain fry. Innu namukku Malabar Iftar dish aya unnakaya ingane undakkunnathennu nokkam. Idinu venda cheruvakal 4 covering nendrapazham 2 ennam paagathinu pazhuthathu. For making stuffing, തേങ്ങ 2-3 ടേബിൾസ്പൂൺ, പഞ്ചസാര 2 ടേബിൾസ്പൂൺ, നെയ്യ് 2 ടേബിൾസ്പൂൺ, മുട്ട 1 എണ്ണം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, കാഷ്യൂനട്ട്സ് റൈസൻസ് 10 എണ്ണം വീതം, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലോട്ട് വെക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരു ബ്ലെൻഡറോ ഫുഡ് പ്രോസസ്സറോ പൊട്ടറ്റോ മാഷറോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ ഡോ ലൂസ് ആണെങ്കിൽ 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് ഇതിനൊരു ടൈറ്റ് ഡോ ആക്കി മാറ്റണം. ഇനി നമുക്ക് സ്റ്റഫിംഗ് തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് റൈസൻസ് ചേർത്ത് കൊടുക്കാം. റൈസൻസ് ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ ചെറുതായി മുറിച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര, ഏലക്കാപ്പൊടി ഇവ കൂടെ ചേർക്കണം. ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഓപ്ഷണലാണ്. വെജിറ്റേറിയൻസിന് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഡ്രൈ ആവുന്നത് വരെ നമുക്ക് ഈ സ്റ്റഫിംഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതിനു വേണ്ട സ്റ്റഫിംഗ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഉന്നക്കായ തയ്യാറാക്കാം. കയ്യിൽ നെയ് തട ചെയ്തതിനു ശേഷം നമുക്ക് ഈ ബനാന ഡോയെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന ഡോയും സ്റ്റഫിങ്ങും റെഡി ആയിട്ടുണ്ട്. കയ്യിൽ നെയ് തടവിയതിനു ശേഷം നമുക്ക് ഓരോ ബോൾസായി എടുക്കാം. അത് ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ സ്റ്റഫിംഗ് വെച്ചു കൊടുക്കാം. ഇനി ഇതിന് ഷേപ്പ് ചെയ്തെടുക്കാം. ഉന്നക്കായയുടെ അല്ലെങ്കിൽ പഞ്ഞിക്കയുടെ ഷേപ്പിലോട്ടാണ് ഇത് മാറ്റേണ്ടത്. ഇങ്ങനെ എല്ലാ ബോൾസും നമുക്ക് ഉന്നക്കായയുടെ ഷേപ്പിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉന്നക്ക ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ ഉന്നക്കയായി ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉന്നക്ക ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇനി ഇത് ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി എമ്മി ആൻഡ് ഈസി ഉന്നക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.